ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിന്നൂസ് ഓൺലൈൻ ലേണിംഗ്. ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 6 ഇംഗ്ലീഷ് യൂണിറ്റ് 4 വർക്ക് ഈസ് വർക്ക്ഷീപ്പിൻ്റെ ലെസൺ 3, അതായത് ലാസ്റ്റ് ലെസൺ ആയിട്ട് വന്നിരിക്കുന്നത് ദ പ്ലവ് മാൻ. അതൊരു പോയാണ് എഴുതിയിരിക്കുന്നത്. ഒലിവർ വെൻഡൽ ഹോംസ് സാറാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ പോയറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മുമ്പത്തെ ഈ യൂണിറ്റിലത്തെ മറ്റ് രണ്ട് പാഠങ്ങൾ, അവരുടെ ആക്ടിവിറ്റീസ്, കംപ്ലീറ്റ് ക്വസ്റ്റൻ ആൻസറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതിനുശേഷം നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം. ഈ പാഠത്തിൽ നമ്മൾ ഈ പോയം, ഇതിൻ്റെ അർത്ഥം, ആക്ടിവിറ്റീസ്, ഓദറിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. ദ പ്ലവ് മാൻ ഇസ് എ ലോങ് പോയം ഓഫ് 58 ലൈൻസ്. ഇവിടെ നമുക്ക് ആക്ക് കൂടി ഒരു 8 ലൈൻ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും ഒരു 58 ലൈൻ ഉണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോയംസ് ഓൺ ഫാമിംഗ് ആൻഡ് ഫാമേഴ്സ്. ഫാമേഴ്സിനെ കുറിച്ചും ഫാമിങ്ങിനെ കുറിച്ചും പറയുന്ന ഒരു പോയാണ്. ഇൻ ദിസ് പോയം ദ പോയറ്റ് സേസ് അബൌട്ട് ഫുഡ്, ഹങ്കർ, ലേബർ, ലൈഫ്, ഹെവൻ, ഡീഡ്, മെൻ ആൻഡ് വേർഡ്സ്. ഈ പോയത്തിലെ വിശപ്പിനെ കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും മനുഷ്യന്മാരെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോ ഡൗട്ട് ദ ഫാമേഴ്സ് ആർ ദ ബാക്ക് ബോൺ ഓഫ് കൺട്രീസ് ഇക്കണോമി. ദ ഫീഡ് തൗസൻഡ്സ് ഓഫ് മൗത്ത്സ്, ബട്ട് വി ഓഫൺ ഫോർഗെറ്റ് ദ വാല്യുബിൾ സർവീസ്. ഇൻ ദിസ് പോയം ദ പ്ലവ് മാൻ, ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് ഒലിവർ വെൻഡൽ ഹോംസ്, സർ ബ്യൂട്ടിഫുള്ളി കമ്പയേഴ്സ് ദ പ്ലവ് മാൻ ടു എ റൈറ്റർ. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദി പോയം. Here is a poem written by the famous American poet Oliver Wendell Holmes. It is about a farmer's life, hard work and living. ഒരു കൃഷിക്കാരൻ്റെ ജീവിതം, അവൻ്റെ കഠിന അധ്വാനവും അവൻ്റെ ജീവിതം ജീവിക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ തന്നെയാണ്. അവരെ അതായത് ആയിരങ്ങളുടെ വിശപ്പിനെയാണ് അവരടക്കുന്നത്. പക്ഷെ നമ്മൾ അവരെ ഒരിക്കലും ഓർക്കാറില്ല, അവർക്ക് നന്ദി പറയാറില്ല. ഇവിടെ ഒരു കർഷകനെ ഒരു എഴുത്തുകാരനോട് എന്താ പറയുക കമ്പയർ ചെയ്തിരിക്കുകയാണ്, താരതമ്യം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ എഴുത്തുകാരൻ, അമേരിക്കൻ പോയറ്റ് ഒലിവർ വെൻഡൽ. അപ്പോൾ അങ്ങനെയുള്ള രസകരമായൊരു പോയം നമുക്ക് കേൾക്കാം. ദീസ് ആർ ദ ഹാൻഡ്സ് ഹൂസ് സ്റ്റഡി ലേബർ ബ്രിങ്സ് ദ പെസൻസ് ഫുഡ് ദ ഗോൾഡൻ പോംബ് ഓഫ് കിങ്സ്. ദിസ് ഈസ് എ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൽ ബി സീൻ changed by the sun to words of living green. Sturdy ennu parayan endanu, strong and healthy. Pomb, the impressive clothes or decorations etc. ennu vachale aadambaram, pradabam, modi, pongacham nokka parayum. Adhe pole thanne ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയധികം ആൾക്കാരുടെ വിശപ്പടക്കുന്ന വളരെ ശക്തിയേറിയ ഒരു കർഷകൻ്റെ കരുത്തുറ്റ കരങ്ങളാണ് എന്നാണ് പറയുന്നത്. ഒരു കർഷകൻ്റെ കരുത്തുറ്റ കരങ്ങളാണ് ഇത്രയും ആയിരക്കണക്കിന് ആളുകൾക്ക് ആഹാരം ഒരുക്കുന്നതും. പിന്നെന്താണ് പറയുന്നത്, പെസൻസ് ഫുഡ് ദ ഗോൾഡൻ പോംബ് ഓഫ് കിങ്സ്. ഈ കർഷകൻ്റെ ഭക്ഷണം ഒരു രാജാവിന് പ്രതാപം നൽകുകയാണ് ചെയ്യുന്നത്. പോംബ്, പ്രതാപം നൽകുകയാണ്. ഗ്ലോറി ടു ദ കിങ്സ്. പണ്ടത്തെ കാലത്തെ ഒരു കർഷകരാണ് ഒരു അന്നത്തെ ഒരു രാജ്യത്തിൻ്റെ ഒരു ബാക്ക് ബോൺ. അവരില്ലെങ്കിൽ രാജാക്കന്മാരൊന്നുമല്ല. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, സ്ട്രോങ് ആൻഡ് പവർഫുൾ ഹാൻഡ്സ് ഓഫ് ദ ഫാമർ ബ്രിങ് ഫുഡ് ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഗിവ് ഗ്ലോറി ടു ദ കിങ്സ്. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൽ ബി സീൻ. ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു കർഷകൻ എഴുത്തുകാരനോട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇവിടെ പാഠം, ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജാണ്. നമ്മളൊരു പേജിലെ അക്ഷരങ്ങൾ എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്തായി മാറുന്നത്, വാക്കുകളായി മാറുന്നത് അല്ലേ. അതേപോലെ നമ്മളൊരു പാടത്ത് നമ്മൾ വിത്തുകൾ വിതയ്ക്കുമ്പോഴാണ് അത് പിന്നെ സൂര്യൻ്റെ ചൂടൊക്കെ ഏറ്റ് ഒരു ക്രോപ്പായിട്ട് ഒരു ചെടിയായിട്ട് മാറുന്നത്. അതിനോട് ചെയ്തിരിക്കുകയാണ്. ആസ് ദ റൈറ്റ് ടേം മേക്സ് മീനിങ്ഫുൾ വേർഡ്സ് യൂസിങ് ലെറ്റേഴ്സ് എ ഫാമർ യൂസസ് സീഡ്സ് ടു പ്രൊഡ്യൂസ് ക്രോപ്സ് ഫോർ ദ പീപ്പിൾ. എപ്രകാരമാണ് ഒരു എഴുത്തുകാരൻ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥപൂർണമായ വാക്കുകൾ സൃഷ്ടിക്കുന്നത്, അപ്രകാരം തന്നെയാണ് ഒരു
ഒരു കൃഷിക്കാരൻ വിത്തുകൾ ഉപയോഗിച്ച് സമൃദ്ധമായ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നത്. Changed by the sun to the words of living green. ഒരു വിത്ത് വിതച്ചു, അതിന് വലുതാവണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശം വേണം അല്ലേ. ഒരു ജീവനുള്ള പച്ചയായ ഒരു ജീവിതം അല്ലെ, ഒരു പച്ച കളറുള്ള ഒരു ജീവൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ചൂട് വേണം. വേർഡ്സിന്, അതായത് അക്ഷരങ്ങളെ, എന്താ ലെറ്റേഴ്സിന്, ഓരോരോ വാക്കുകളെ അതിനെ വേർഡ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആദ്യത്തെ നാല് വരിയുടെ. അടുത്ത നാല് വരി നോക്കാം. ദിസ് ഇസ് എ സ്കോളർ ഹൂസ് ഇമ്മോർച്ചൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹംഗർ ടോട്ട് ടു മാൻ. ദീസ് ആർ ദ ലൈൻസ് ദറ്റ് ഹാവൻ കമാൻഡഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീ ദ ചാർട്ടർ ഓഫ് ദി സോയിൽ. എന്താ ഇവിടെ പറയുന്നത്? ദിസ് ഇസ് എ സ്കോളേഴ്സ് ഹൂസ് ഇമ്മോർച്ചൽ പെൻ. സ്കോളർ മീൻസ് എ ലേൺഡ് പേഴ്സൺ, ഒരു പണ്ഡിതൻ, ഒരു വിദ്വാൻ. ഇമ്മോർച്ചൽ മീൻസ് എവർ ലാസ്റ്റിംഗ്, അനശ്വരമായ, മരണമില്ലാത്ത. ടോയിൽ, വർക്ക് ഹാർഡ് ഫോർ എ ലോങ് ടൈം, കുറേയധികം നേരം അധ്വാനിക്കുക. കമാൻഡ്, ഓർഡർ. ക്യാരക്ടർ, ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്, ഔദ്യോഗികമായ രേഖ അല്ലെങ്കിൽ പ്രമാണം. എന്താ ഇവിടെ പറയുന്നത്? ദിസ് ഇസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടിയൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹംഗർ ടോട്ട് ടു മാൻ. ഇവിടെ ദ പോയറ്റ് സേസ് ദ സ്കോളർ, ഇവിടെ സ്കോളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പഠിച്ച മനുഷ്യൻ, ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കർഷകനെയാണ്. കർഷകൻ ആണെന്ത് എഴുതുന്നു? ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്, എഴുതുന്നത് എവിടെ നിന്നാണ്? ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശപ്പുകൾ അകറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് അവൻ ആയിരം ആദ്യത്തെ അവൻ പാഠം പഠിക്കുന്നത്. ആയിരക്കണക്കിന്, ഞാൻ ജോലി ചെയ്യുമ്പോൾ നല്ലോണം അധ്വാനിച്ച് ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശപ്പ് മാറ്റണം എന്നതാണ് അവൻ ഒരു കർഷകൻ പഠിക്കുന്ന ആദ്യത്തെ ഒരു എന്താ പറയുക, ജോലി. അവൻ പഠിക്കുന്ന ആദ്യത്തെ പാഠമാണ് അത്, ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശപ്പ് അകറ്റുക. ദീസ് ആർ ദ ലൈൻസ് ദറ്റ് ഹാവൻ കമാൻഡഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ക്യാരക്ടർ ഓഫ് ദി ദ ചാർട്ടർ ഓഫ് ദി സോയിൽ. എന്താ ഇവിടെ പറയുന്നത്? സ്വർഗം കൽപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് ഈ വരികൾ തന്നെയാണ്. അധ്വാനിക്കൂ, ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശപ്പ് അകറ്റു, നീ ഒരു ധന്യൻ, നീ ഇത്രയും ആദ്യം കാര്യങ്ങൾ ചെയ്യുന്ന നീയൊരു വളരെ വലിയൊരു വ്യക്തിയാണ് എന്ന് സ്വർഗം ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അധ്വാനിക്കൂ, നിൻ്റെ കഴിവ് കാണിക്കൂ, ഇത് തന്നെയാണ് ദൈവം കൽപ്പിച്ച കൽപ്പന തന്നെയാണ് മണ്ണിൻ്റെയും കൽപ്പന. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അർത്ഥവും? എല്ലാ വാക്കുകളുടെ അർത്ഥം, അറിയാത്ത വാക്കുകളുടെ അർത്ഥവും മനസ്സിലായി. ഇനി നമുക്കിതിലത്തെ കവിയെക്കുറിച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ് റീഡ് അബൌട്ട് ദി പോയറ്റ്. ഒലിവർ വെൻഡിൽ ഹോംസ്, 1809 to 1894. ഹി വാസ് എൻ അമേരിക്കൻ ഫിസിഷ്യൻ, പോയറ്റ്, പ്രൊഫസർ, ലെക്ചറർ ആൻഡ് ഓതർ ബേസ്ഡ് ഇൻ ബോസ്റ്റൺ. എ മെമ്പർ ഓഫ് ദി ഫ്രീസൈഡ് പോയറ്റ്സ്, ഹിസ് പിയേഴ്സ് എക്ലെയിംഡ് ഹിം ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി ഡേ. ഹിസ് മോസ്റ്റ് ഫേമസ് പ്രോസ് വർക്ക്, പ്രോസ് മീൻസ് സ്റ്റോറി വർക്ക്സ്, ആർ ദി ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സീരീസ്, വിച്ച് ബിഗൻ വിത്ത് ദ ഓട്ടോ കാർട്ട് ഓഫ് ദി ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഹി വാസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് മെഡിക്കൽ റിഫോർമർ. ഇതാണ് നമ്മുടെ പോയറ്റിനെ കുറിച്ച്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഫോർ ആക്ടിവിറ്റീസ് ആണുള്ളത്. അപ്പം നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആക്ടിവിറ്റി വൺ. എ പോയറ്റ് ടേൺസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ഇൻ ടു വേരിയസ് സ്റ്റൈൽസ് ടു ഫ്രെയിം ലൈൻസ് ഓഫ് എ പോയം. ഇതിൽ ഒരു എന്താ പറയുക, ഇതിൽ നമ്മുടെ പോയറ്റ് എന്താണ് ലെറ്റേഴ്സും വേർഡ്സും ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ. കൃഷിയുടെ പല പല രീതികൾ കാണിക്കാനായിട്ട് ഈ പോയം കുറച്ചുകൂടി മനോഹരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് വൈസ്, ഒരു കവി ലെറ്റേഴ്സും വേർഡ്സും പോയിണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ ഒരു കൃഷിക്കാരൻ, എ ഫാമർ ടേൺ സീഡ്സ് ടു ക്രോപ്സ്, വിത്തുകളെ ക്രോപ്സാക്കി മാറ്റുന്നു, ചെടിയാക്കി മാറ്റുന്നു. വിച്ച് ലൈൻ ഗിവ് യു ദിസ് ഐഡിയ, ഏത് ലൈൻസാണ് പോയിട്ട് നിന്നുള്ള ഏത് ലൈൻസാണ് നിങ്ങൾക്ക് ഈ ഒരു ആശയം നൽകുന്നത്? നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൽ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിംഗ് ഗ്രീൻ. ഇതാണ് ആ വരികൾ. Second activity, in this poem, the poet considers both farming and working as a creative work. ഈ പോയത്തിലെ കൃഷി, ഒരു കൃഷിക്കാരനെ ഒരു എഴുത്തുകാരനായിട്ട് താരതമ്യം ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലേ, ഒരു പോയറ്റായിട്ട് താരതമ്യം ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷിയും എഴുത്തും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജോലി തന്നെയാണ്. Let's examine how the poet compares these two activities. ഫാമിങ്ങും റൈറ്റിങ്ങും കമ്പയർ ചെയ്തിട്ടാണ് ഈ രണ്ട് പ്രവർത്തനങ്ങളും കമ്പയർ ഇതിൽ പോയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം ഏത് ഏതായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്, യൂസ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ പെൻ, പേജ്,
ക്രോപ്പ് സീഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതാം. പോയറ്റ് ഫാർമർ, ആദ്യം പോയറ്റ് ഉണ്ട് അവിടെ നമുക്കൊരു ഡാഷന് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫാർമർ ആണ് അല്ലേ. അപ്പോൾ എന്തെഴുതണ്ടേന്ന് നോക്കാം. ഫാർമർ, ഫാർമറിന് അവിടെ ഫീൽഡ്. അപ്പോൾ ഒരു പോയറ്റിന് എന്തായിരിക്കും അത്? പേജ്. വലിയൊരു പേജ് പോലെയാണ് ഫീൽഡ് കിടക്കുന്നത്. പോയറ്റ് ലെറ്റേഴ്സ്, ആ പേജിലത്തെ ലെറ്റേഴ്സ് ഫാർമറിന് എന്താണ്? സീഡ്സ്, വിത്തുകളാണ്. പോയറ്റിൽ ആ ലെറ്റേഴ്സ് ചേരുമ്പോൾ അതൊരു ചെടിയായിട്ടാണ് മാറുന്നത് അല്ലേ. ലെറ്റേഴ്സ് ചേരുമ്പോൾ ചെടി, ലെറ്റേഴ്സ് ചേരുമ്പോൾ വേർഡ്സായിട്ട് പോയറ്റിന് മാറുമ്പോൾ ഒരു കൃഷിക്കാരന് അത് ചെടിയായിട്ടാണ് മാറുന്നത്, ഒരു വിത്ത് ചെടിയായി മാറുന്നത് പോലെ. അപ്പോൾ ക്രോപ്സ്. പിന്നെ ഫാമിംഗ് ടൂൾസ്, ഒരു കൃഷിക്കാരന് കൃഷി ആയുധങ്ങളാണുള്ളത്. അപ്പോൾ ഒരു പോയറ്റിനോ അവൻ്റെ പെന്നുകൊണ്ടാണ് അവൻ എഴുതുന്നത്, അവൻ്റെ പെന്നോ പെൻസിൽ കൊണ്ടാണ് അവൻ എഴുതുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 പോകാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദ പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരേ സ്പെല്ലിങ്ങിലായിരിക്കും അവസാനിക്കുക, അല്ലെങ്കിൽ ശബ്ദം ഒന്നായിരിക്കും. നമുക്ക് നോക്കാം. ബ്രിങ്സ് കിങ്സ്, സീൻ ഗ്രീൻ, പെൻ മെൻ, ടോയിൽ സോയിൽ. ഇത് ഓരോ ലൈനുകളുടെ അവസാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4 ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. വി ആർ അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ. വൈ കാൺട്ട് വി സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആക്ട് ആസ് ദി ഫാമേഴ്സ് ഡേ ഇൻ യുവർ സ്കൂൾ ടു മേക്ക് ദി പ്രോഗ്രാം കളർഫുൾ? വാട്ട് പ്രിപ്പറേഷൻസ് ആർ ടു ബി മേഡ്? നമുക്ക് ചിങ്ങം 1 കൃഷിക്കാരുടെ ദിവസമായി സ്കൂളിൽ ആചരിക്കാം. അപ്പോൾ ആ പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ നടത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഫസ്റ്റ് 1, ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു സ്കൂൾ, സ്കൂളിലേക്ക് കൃഷിക്കാരെ വിളിക്കണം. പിന്നെ എന്തൊക്കെ ചെയ്യണം? ഒരു 3 കൂടി എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫൈൻഡിങ് സംബഡി ടു ടോക്ക് ഓൺ ദ ഒക്കേഷൻ. ആ ഒരു ഒക്കേഷൻ, ആ ഒരു സമയത്ത്, ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഏതെങ്കിലും സ്പീച്ച് പറയുക, അങ്ങനെ അതിനൊരാളെ കണ്ടുപിടിക്കുക. പ്രിപ്പയറിങ് എ പ്രോഗ്രാം. അവിടെ നമുക്കൊരു ഡാൻസോ പാട്ടോ പലതര പ്രോഗ്രാം, കൃഷിക്കാരുടെ ദിവസമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നടത്താം. പ്രിപ്പയറിങ് നോട്ടീസ് ആൻഡ് പോസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സും നോട്ടീസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. നൗ പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദി ഫാമേഴ്സ്. ഓരോ കർഷകരെ വിളിക്കാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാനാണ് പറയുന്നത്. ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, ഇൻവിറ്റേഷൻ രൂപത്തിലുള്ള ഒരു ലെറ്റർ. അപ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾ അറിയാവുന്ന, നിങ്ങൾക്കറിയാവുന്ന ഒരു കർഷകനാണ് നിങ്ങൾ ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡല്, ആദ്യം നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, അതിനാണ് പ്ലേസും ഡേറ്റും ഇട്ടുള്ളത്. നിങ്ങളവിടെ പ്ലേസും ഡേറ്റും നല്ല ഇടേണ്ടത്. അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലേസ് എഴുതണം, അതേപോലെ ഡേറ്റ് എഴുതണം. ഇനി ആർക്കാണോ എഴുതുന്നത്, ആളുടെ പേര് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റത്തെ ലൈനിൽ ഡിയർ രാഘവൻ, ഇവിടെ ഞാൻ ഒരു കൃഷിക്കാരൻ്റെ പേര് രാഘവൻ എഴുതി, അവിടെ ഒരു കോമിട്ട് അടുത്ത ലൈനിൻ്റെ മിഡിൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് എന്ന് വേണം കേട്ടോ. ഡിസൈഡഡ് ടു ചിങ്ങം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അവിടെ ടൈപ്പ് ചെയ്യാൻ മറന്നതാണ്, സെലിബ്രേറ്റ് എന്ന് എഴുതണം. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ. ചിങ്ങം 1 കൃഷിക്കാരുടെ ദിവസമായി ഞങ്ങൾ സ്കൂളിൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫാമിംഗ് ഈസ് എ നോട്ടബിൾ വർക്ക് ബിക്കോസ് ദ ഫാമേഴ്സ് ഫീഡ് ദ വേൾഡ്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായിട്ടുള്ളൊരു ജോലിയാണ്, കാരണം ഫാമേഴ്സാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശപ്പടക്കുന്നത്. സോ വി വോണ്ട് ടു ഹോണർ ഓൾ ദ ഫാമേഴ്സ് ഇൻ ദിസ് ലൊക്കാലിറ്റി. അതുകൊണ്ട് ഈ ലൊക്കാലിറ്റിയിൽ എല്ലാ ഫാമേഴ്സിനെയും ആദരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. എ മീറ്റിംഗ് വിൽ ബി ഹെൽഡ് അറ്റ് 2 PM ദാറ്റ് ഡേ ഇൻ അവർ സ്കൂൾ. ആ ഒരു ദിവസത്തിലെ 2 എന്ത് ചെയ്യുന്നുണ്ട്? ചിങ്ങം 1 നമ്മുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. മിസ്റ്റർ ജോസ് ഹു ഹാസ് വോൺ ദി സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ഫാമർ. മിസ്റ്റർ ജോസിനാണ് സ്റ്റേറ്റ് അവാർഡ്, ബെസ്റ്റ് ഫാമറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നല്ല കൃഷിക്കാരനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. വിൽ ഗിവ് ഔട്ട് എ ടോക്ക് ഓൺ മോഡേൺ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ. അധികം ഒരു സ്പീച്ച് പറയുന്നതായിരിക്കും. കൃഷിക്ക് വേണ്ട മോഡേൺ മെത്തേഡ്, പുതിയ പുതിയ രീതികളെക്കുറിച്ച്, കൃഷിയുടെ പുതിയ പുതിയ രീതികളെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞുതരും. വി നോ ദാറ്റ് യു ആർ എ വെൽ നോൺ ഫാമർ. രാഘവനോട് പറയുകയാണ്, നിങ്ങൾ വളരെ അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരൻ തന്നെയാണ്. So we accept your valuable presence on this occasion. ഈ ഒരു ദിവസത്തിന് നിങ്ങൾ വരും, നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഇൻവിറ്റേഷൻ കഴിഞ്ഞു. അടുത്ത ലൈനിലെ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ലവ്ലിംഗ്ലി എന്നെഴുതി, ലവ്വിംഗ്ലി എന്നെഴുതി
പിന്നത്തെ ലൈനിൽ, അടുത്ത ലൈനിൽ സ്റ്റുഡൻസ് ഓഫ് ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നെഴുതി. അടുത്ത അതിൻ്റെ അടുത്ത ലൈനിൽ നിങ്ങളുടെ സ്ഥലം, തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂർ, കോട്ടയം ഏതാണെങ്കിൽ അത് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൃശ്ശൂർ നിന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ തേർഡ് ലെസനും അതിൻ്റെ ആക്ടിവിറ്റീസും ഓദറിനെ കുറിച്ചും വരികളുടെ അർത്ഥവും ആക്ടിവിറ്റീസിൻ്റെ അർത്ഥവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെല്ലാം നല്ലോണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വീണ്ടും കാണും. ഇതുവരെ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കാണാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മുമ്പത്തെ പാഠങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെയും മീനിങ്സിൻ്റെയും ആ ലെസൻ്റെ അർത്ഥവും ക്വസ്റ്റൻ ആൻസേഴ്സും ഒന്നും നിങ്ങൾ കാണാതെ പോരുത്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതേപോലെ തന്നെ അഞ്ചാം ക്ലാസ് വരെ സോഷ്യൽ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.